അഷ്ടം തന്നെ ഞാൻ പറയും. ഇതാണ് രാമേശ്വരം കഫേലെ മെയിൻ സംഭവം. ഇഡ്ഡലി ദോയ്ക്കേ അലന്നു തോന്നി ക്രിസ്മസ് ഉണ്ടോ? ചമ്മന്തിപ്പൊടി വേറെ ലെവലാണ്. നമ്മൾ ബാംഗ്ലൂര് രാവിലെ എത്തി നേരെ രാമേശ്വരം കഫേലേക്ക് അട്ട വന്നാ. അവിടെ നിന്ന് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാമെന്ന് വിചാരിച്ച് വന്നത്. നമ്മൾ നമ്മുടെ കടയിൽ വന്ന പരിചയക്കാരൊക്കെ ഉണ്ട് അവിടെ, അപ്പോൾ അവരായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇപ്പോൾ ബാംഗ്ലൂർ വന്ന് രാവിലെ നേരെ രാമേശ്വരം കഫേ. ഇനി അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ട് നമുക്ക് കഴിക്കാം. പൊടി നെയ് ദോശ, പിന്നെ നെയ് വട, ദൻസാരി എന്ന് പറഞ്ഞാൽ പൊടി ദോശ, പൊടി ദോശ. പൊടിയൊക്കെ ഇട്ട് പൊളിയാണ്, നല്ല ചൂടാ. ക്രിസ്മസ് ഉണ്ടോ? ഓ പൊതിയിട്ടുണ്ടാ. ഇത് വേണ ഉണ്ടാ വട, അടിപൊളിയാ ദോശ. ഞാനിതിന് മുമ്പ് ഒന്ന് കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. വീണ്ടും ഇവിടെ വന്നു ചമ്മന്തിപ്പൊടിയോ? ചമ്മന്തിപ്പൊടി വേറെ ലെവലാണ് കേട്ടോ. നെയ്യും ചെറിയ മധുരം പുളിയും എല്ലാം ഉണ്ട്. വേറെ സംഭവം വേറെ പൊളിയാണ്. ഇതാണ് രാമേശ്വരം കഫേലെ മെയിൻ സംഭവം. ഇഡ്ഡലി തോക്കേ അലന്നു തന്നെ തോക്കേ. നെയ്യും അതൊക്കെ വായിലേക്ക് ഇട്ടിട്ടിങ്ങനെ അലന്നു പോണു. ഓ ഇത് മസാല ദോശ, ഇതെല്ലാം ടേസ്റ്റ് തോന്നുന്നല്ലോ. എല്ലാം വെറൈറ്റി ടേസ്റ്റാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഐറ്റങ്ങളൊക്കെ ഓരോന്ന് കഴിക്കുമ്പോഴും വേറെ ടേസ്റ്റാണ് കിട്ടാൻ പോകുന്നത്. അടുത്തടി ഇത് വന്നത് നമുക്ക് ഒനിയൻ ദോശ. ചൂടാണ്, ഇതിന് വേറൊരു ചട്ടി ഉണ്ട്, അതങ്ങനെ നോക്കാം. നമ്മളെല്ലാവരും ബാംഗ്ലൂർ വരുമ്പോൾ ഇവിടെ വന്നു ഒന്നും കഴിച്ചില്ലെങ്കിൽ നഷ്ടമില്ല, നഷ്ടം തന്നെ ഞാൻ പറയും. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ചായ. അപ്പം എല്ലാവരും ഇനി അടുത്ത വീഡിയോയിലേക്ക് വരാം. ഇപ്പോൾ ബാംഗ്ലൂർ രാവിലെ വന്നിറങ്ങി രാമേശ്വരം കഫേയിലും ഒന്ന് ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ തിന്നേണ്ട വീഡിയോ ആണ് ഈ കാണുന്ന. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട കമൻ്റൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോന്നോട്ടെ.